കടല വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ചെറുമണി കടലയില്ലേ നമ്മൾ കുറേ കിറ്റിൽ നിന്നൊക്കെ കിട്ടിയ ഒരു കടല വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് കടല വേണം ചെറുമണി കടലയില്ലേ അത് എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി കേട്ടോ ഒരു ഗ്ലാസ്സോളം അപ്പോൾ ചെറുമണി കടല ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ ജീരകവും കുരുമുളകൊക്കെ നമ്മൾ പൊടിക്കാനായിട്ട് വറുക്കില്ലേ അത്രമാത്രം മതി ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ കടലമാവിൻ്റെ ലാസ്റ്റ് പണിയാണിത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ യൂസ് ചെയ്യുക കേട്ടോ ഇനി നമുക്കതിലോട്ട് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം എനിക്കൊരു ഫാൾട്ട് പറ്റി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണമായിരുന്നു ഞാൻ വലിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലോണമൊന്നും പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോകാം ഇതൊന്ന് അരിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിൽ അതേ രീതിയിൽ തന്നെ നമ്മളുടെ കടലമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ